നമസ്കാരം. ചിറയൻകീഴ് എംഎൽഎയായ വി ശശി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വല്ലതും അറിയുന്നുണ്ടോ? അതായത് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അതായത് ചിറയൻകീഴ് കോൺസ്റ്റിറ്റ്യൻസി ആരംഭിക്കുന്ന പ്രദേശമെന്ന് പറയുന്നത് വെട്രോഡ് മുതൽ ആരംഭിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ മുതൽ തീരദേശത്തേക്ക് പോകുന്ന മേഖലകളിലെ പ്രധാനപ്പെട്ട റോഡുകൾ കടന്നു പോകുന്ന വഴികളിലെ റോഡുകളെല്ലാം ദുരിതാവസ്ഥയിലാണ്. ഒരു നടപടിയും ഉണ്ടാകാതെ കാലങ്ങളാകുന്നു. അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം പി ഡബ്ല്യു ഡി റോഡുകളുടെ ഉത്തരവാദിത്തം ജനപ്രതിനിധിക്കും പി ഡബ്ല്യു ഡി വകുപ്പിനുമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരാളുടെ പ്രതികരണം ഒന്ന് കാണാം. ഇത് കണിയാപുരം പടിഞ്ഞാറ്റുമുക്ക് പെരുമാതുറ റൂട്ട് പോകുന്ന ഒരു പാലമാണ്, മെയിൻ റൂട്ടാണ്. ഇത് ഒരാഴ്ച കൂടുതലായി ഈ പാലം ഇങ്ങനെ പൊട്ടിപ്പൊളിക്കാൻ തുടങ്ങിയിട്ട്. വേണ്ട അധികാരികളെല്ലാം അത് നോക്കിയിട്ട് പോയി. വേണ്ട നടപടി ഒന്നും ആരും ഒന്നും സ്വീകരിച്ചിട്ടില്ല. എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്നതും സ്കൂളിൽ പോകുന്നതും എല്ലാം ഇതുവഴിയാണ്. എന്തെങ്കിലും ഒരു നടപടി ഒന്ന് സ്വീകരിക്കണം എത്രയും പെട്ടെന്ന്. ഇപ്പോൾ ഇക്കഴിഞ്ഞ മഴയത്ത് നേരത്തെ തോട് നികത്തി ഉണ്ടാക്കിയ ഒരു കലുങ്കാണ് പടിഞ്ഞാറ്റുമുക്കിനിടയിലുള്ള തെക്കതിൽക്കട എന്ന പ്രദേശത്തെ കലുങ്കാണ് ഇപ്പോൾ ഒലിച്ചു പോയിരിക്കുന്നത്. ഏകദേശം 10 ദിവസത്തിന് മുകളിലായി. ഈ റോഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എംഎൽഎക്ക് ചിലപ്പോൾ അതുവഴിയൊന്നും പോകാത്തതുകൊണ്ട് അറിയാൻ വഴിയില്ല. അതായത് കണിയാപുരം റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പെരുമാതുറയിലേക്ക് പോകുന്ന പ്രധാന റോഡാണ്. പെരുമാതുറയിലേക്ക് പോകുന്ന ബസ് സർവീസുകൾ, അതായത് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ബസ് സർവീസുള്ള റൂട്ടാണ്. ഈ റൂട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഉണ്ടായിട്ട് 10 ദിവസമായി. ആരോ വന്ന് റിപ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഒരു നടപടിയുമില്ല. എംഎൽഎ എന്നുള്ള നിലയ്ക്ക് വി ശശി രണ്ടാമത്തെ ടേണാണ് അവിടെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വല്ലപ്പോഴെങ്കിലും സ്വന്തം മണ്ഡലത്തിലെ റോഡുകളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കണം. ഇപ്പോൾ ഈ റോഡ് പൊളിഞ്ഞപ്പോൾ നേരെ വെട്രോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. വെട്രോഡ് റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ബഹു കേമയമാണ്. കഴിഞ്ഞ 3 വർഷത്തോളമായി ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഒരു തരത്തിലും നടപടിയെടുക്കാനായിട്ട് ഈ എംഎൽഎ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ കണ്ടിട്ട് ഇതിൽ ഉടനടി ടാർ ചെയ്യണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു. ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു തട്ടിക്കൂട്ട് പണിയൊക്കെ അവിടെ നടത്തി വീണ്ടും ജനങ്ങളുടെ ഈ നടുവൊടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ തെക്കതിൽക്കട കലുങ്ക് പൊളിഞ്ഞപ്പോൾ മുഴുവൻ വാഹനങ്ങളും കടത്തിവിടുന്നത് പെട്രോഡ് റെയിൽവേ ഗേറ്റ് വഴിയാണ്. അവിടെ ഗതാഗത പ്രശ്നം കൊണ്ട് ജനങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. എംഎൽഎക്ക് ഇതൊക്കെ വല്ല അറിയണം. എംഎൽഎക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് വീട്ടിലിരുന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ ജനങ്ങൾ അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ഇതൊക്കെ ഇനിയിപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് അറിഞ്ഞാൽ മതി എന്നുള്ളൊരു മനോഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളും ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അറിയാൻ പറ്റാതെ പോകുന്നത്. ആൾക്കാർ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഈ തീരദേശ മേഖല, അതായത് പെരുമാതുറ കടിനംകുളം പോലുള്ള പ്രദേശങ്ങളിലേക്ക് പോകേണ്ട ബസ് സർവീസുകൾ, പ്രൈവറ്റ് ബസ്സുകൾ, പോരാത്തതിന് ആ പ്രദേശത്ത് കിൻഫ്ര പോലുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെല്ലാം കൂടി വൈകുന്നേരം ഒരേ സമയം ഈ വീതി കുറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യാൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ ചിന്തിക്കാൻ? ഒന്ന് പുറത്തിറങ്ങി ഇതൊക്കെ ഒന്ന് വീക്ഷിക്കണം. എങ്ങനെയാണ് ആ സന്ദർഭത്തിൽ അവിടുത്തെ ജനങ്ങൾ പൊറുതി മുട്ടുന്നതെന്ന് കണ്ടറിയണം. അപ്പോഴേ ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടറിയാൻ കഴിയും. അല്ലാതെ ആ പ്രദേശത്തെ ആരെങ്കിലുമൊക്കെ ഫോണിൽ വിളിച്ച് അവിടെയൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നതല്ല ജനകീയ ഇടപെടലെന്ന് ശശിയെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഈ പ്രദേശത്തൊക്കെ ഒരു സന്ദർശനം നടത്തി എന്താണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വളരെ ദുരിതത്തിലാണ്, കഷ്ടമാണ്. ഒരു ജനപ്രതിനിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴി പോയി തിരിഞ്ഞു നോക്കാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ജനപ്രതിനിധി എന്ന് ജനം ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് പൊറുതി മുട്ടിയത് കൊണ്ടാണ് ജനം പലപ്പോഴും അവരെ ബന്ധപ്പെടുമ്പോൾ ചോദിക്കുന്നത്. ആരാലും ചോദിക്കാനോ ഇടപെടാനോ ഒക്കെ വേണ്ടേ? പോയി പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കാം, നോക്കാം, ഇതൊക്കെയാണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി. അതുകൊണ്ട് ശശി എംഎൽഎയോട് പറയുകയാണ്, ജനം വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഈ കണിയാപുരം വെട്രോഡ് പ്രദേശത്തുണ്ട്. നിങ്ങളുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. നിങ്ങൾ 1.5 മാസം മുമ്പ് ഈ പ്രദേശത്തൊക്കെ വോട്ട് ചോദിച്ച് കടന്നു പോയതല്ലാതെ ആ വഴി നടന്നിട്ടില്ല എന്ന് ആൾക്കാർ പരാതിപ്പെടുന്നുണ്ട്. വല്ലപ്പോഴും ആ പ്രദേശത്തോടെയൊക്കെ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അവർക്ക് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ എന്നൊക്കെ പോയി നോക്കുന്നത് ഒരു കുറച്ചിലുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ജയിച്ചാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ, അതിനുശേഷം എല്ലാവരും എന്നെ കാണാൻ വരണമെന്നൊക്കെ ചിന്തിക്കുന്നത് ഒരുതരം പഴയ മാടമ്പി സ്വഭാവമാണ്. നിങ്ങൾ ഇനി എത്ര സിമ്പിളായ മനുഷ്യരായാലും ശരി,
നിങ്ങൾ ഒരു ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഇടപെടലുകൾ നടത്തിയാണ്. എത്ര കാലമായി ജനം ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രദേശങ്ങളിലൂടെ നേരെ ചൊവ്വേ ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒരുപാട് കാലപ്പഴക്കമുണ്ടാകുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നുണ്ട് നടു ഓടിയുന്ന അവസ്ഥയെന്നും, അതായത് രണ്ട് തവണ അതുവഴി ട്രിപ്പ് പോയി കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുവന്ന് വർക്ക്ഷോപ്പ് ഇടേണ്ട അവസ്ഥ. എത്ര കാലമായി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്? എം എൽ എ തന്നെയാണ് ഈ വിഷയത്തിൽ കുറ്റം പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ വന്നു നിന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ള കാര്യം. ഇത്രയും ദിവസമായി ഈ കലുങ്ക് പൊട്ടിയിട്ട് 10 ദിവസമായി, ഒരു ചെറു വിരലിറക്കാനായിട്ട് അവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് അധികൃതരെ വിളിക്കുമ്പോൾ പഞ്ചായത്തിന്റെ ഭാഗമല്ല പി ഡബ്ല്യു ഡി റോഡാണെന്ന് പറയുന്നു. അപ്പോൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഫോണിൽ കിട്ടാറില്ല, റിപ്പോർട്ട് പോയിട്ടുണ്ട്, എ എ സിയുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ജനത്തിനറിയണം. അവർ കിടന്ന് കഷ്ടപ്പെടുന്നവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരു ജനപ്രതിനിധി ഒരു മികച്ച ജനപ്രതിനിധിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് വി ശശി എം എൽ എ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഒരു നാടിൻ്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് രണ്ട് പ്രദേശത്തെ റോഡുകൾ. ഇത്തരത്തിൽ ജനങ്ങൾക്കൊരു തീരാ ദുരിതമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ ജനരോഷം വരും കാലങ്ങളിൽ നേരിടേണ്ടി വരും. രണ്ട് ടേം കഴിഞ്ഞുകൊണ്ട് ഇനി അടുത്ത തവണ ഞാൻ മത്സരിക്കുന്നില്ല എന്ന തോന്നലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ പോയി നിന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇടപെടൽ നടത്താതെ ഇങ്ങനെ നിങ്ങളൊരു അനങ്ങാപ്പാറ നയം തുടരുകയാണെങ്കിൽ അത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെ വരും കാലങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.